നമസ്തേ, നമസ്കാരം. ഉരുളക്കിഴങ്ങുകൊണ്ട് ഇങ്ങനെയൊരു സ്നാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. വളരെ സ്വാദിഷ്ടമായ അമ്മയുടെ ഈ ഒരു പൊട്ടേറ്റോ ബോൾസ് ടീ ടൈമിലേക്ക് പറ്റിയൊരു സ്നാക്ക് തന്നെയാണ്. കുട്ടികൾക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇന്ന് അമ്മയുടെ പൊട്ടേറ്റോ ബോൾസ്. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ബോൾസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കഴുകിയതിന് ശേഷം പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ലവണ്ണം ഉടച്ചു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ, ഉള്ളിയില, ഉള്ളിയില ഒരു മൂന്ന് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ള ഭാഗമെല്ലാം മാറ്റിയിട്ട് പച്ച ഭാഗം മാത്രം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കോൺഫ്ലവർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുട്ട ഒരെണ്ണം, ബട്ടർ ഒരു ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് വേണം. കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അതൊരു രണ്ട് ടീസ്പൂൺ. ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ. മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പൊട്ടറ്റോ ബോൾസ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ പൊട്ടറ്റോ ഉടച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ആ മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ബട്ടർ, പിന്നെ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണ്. കൂടുതലായിട്ട് നമ്മൾ ചേർക്കരുത്, അര ടീസ്പൂണിൽ കൂടുതൽ ചേർക്കണ്ട. കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ കോൺഫ്ലവർ എടുത്ത് വെച്ചിരിക്കുന്നത്, ഞാൻ മൈദയും നമുക്ക് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സായി കിട്ടുന്നതരം വരെ കൈകൊണ്ട് നല്ലവണ്ണം അങ്ങ് കുഴച്ചെടുക്കണം. ഇത് ശരിക്കും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. നല്ലൊരു ടേസ്റ്റുമാണിത്. ഇതിപ്പോൾ ഞാൻ സ്പ്രിംഗ് ഓണിയനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്പിനാച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഇല നമുക്ക് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കാം. പക്ഷേ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം നല്ലവണ്ണം അത് കുഴച്ചെടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് വെള്ളമായി പോകാൻ പാടില്ല. അപ്പം നിങ്ങളെടുക്കുന്ന പൊട്ടറ്റോയുടെ ഒക്കെ അനുസരിച്ചിരിക്കും കുറച്ച്. അതിൻ്റെ ലൂസായിട്ട് കൂടുതൽ ലൂസാകുകയാണെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കുറച്ച് മൈദയും കൂടെ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി അതിലേക്ക് ആ സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതോടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കയ്യിലൊരു ശകല എണ്ണയൊന്ന് തൂക്കണം. ഇതുപോലെ ഒന്ന് തൂത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി കൈ വെച്ചിട്ട് നല്ലവണ്ണം അത് റൗണ്ടാക്കി ഉരുട്ടിയെടുക്കണം. ചെറിയ, ഏറ്റവും ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വലിയ വലിയ ബോൾസ് ഉണ്ടാക്കുന്നതിലും എപ്പോഴും നല്ലതിനകമൊക്കെ നല്ലവണ്ണം മെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ഓരോ ബോൾസും അങ്ങ് ഒരേപോലെ സൈസിൽ മുഴുവനായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മൾ മുഴുവനും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും കയ്യിലെ എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് അത് ഒട്ടിപ്പിടിക്കും. ഉണ്ടല്ലേ, ഇപ്പം മുഴുവനും നമ്മൾ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇരുമ്പിൻ്റെ ഒരു പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ചൂടായി വരണം. നല്ലവണ്ണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് മീഡിയത്തിലേക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം ഈ പൊട്ടറ്റോ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ആ എണ്ണയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോൾസ് കരിഞ്ഞു പോകും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഞാൻ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ തവി കൊണ്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് മൂത്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഏതാണ്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം. കൂടുതൽ സമയമൊന്നും എടുക്കത്തില്ല. നമ്മൾ പൊട്ടറ്റോ നമ്മൾ വേവിച്ചിട്ടാണല്ലോ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് അധികം സമയം വേവാനായിട്ട് അധികം സമയം എടുക്കത്തില്ല. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതിങ്ങ് മാറ്റിയെടുക്കണം. ഇതുപോലെ നമ്മൾ മുഴുവൻ ബോൾസും എണ്ണയിലേക്ക് ചേർത്തിട്ട് ഇതിങ്ങ് കോരി മാറ്റണം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കതൊന്ന് എണ്ണയൊന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഈ ബോൾസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാ ബോൾസും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ചോപ്പ് ചെയ്ത് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതങ്ങ് കഴിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ചില്ലി സോസോ സ്വീറ്റ് ചില്ലി സോസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്തിട്ട് കുട്ടികൾ വരുമ്പം നമുക്കൊരു ടൂത്ത് പിക്കും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഇതെടുത്ത് കഴിക്കാനും പറ്റും. ഒരു ദിവസം ടീ ടൈമിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് നൈറ്റ്.